എല്ലാവർക്കും നമസ്കാരം. വിനയാസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് കാലത്ത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. പണ്ടൊക്കെ വേനലായാൽ സോഡ നാരങ്ങ വെള്ളമായിരുന്നു താരം. എന്നാൽ ഇപ്പം തണ്ണിമത്തിനും ജനപ്രിയമേറി വരുന്നുണ്ട്. വേനൽക്കാലമായാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ചിലവാങ്ങുന്ന ഒന്നാണ് തണ്ണിമത്തൻ. അപ്പം ഈ തണ്ണിമത്തൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു നല്ല ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക്. വേനൽക്കാലത്ത് തണ്ണിമത്തൻ പ്രേമികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മലബാർ ഭാഗങ്ങളിലൊക്കെ വത്തക്ക എന്നാണ് തണ്ണിമത്തൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചെങ്കുമ്മട്ടി, കുമ്മട്ടി, അങ്ങനെ പല പേരുകളിലും തണ്ണിമത്തൻ അറിയപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മഞ്ഞ നിറമുള്ള ഒരു തണ്ണിമത്തനാണ്. അതുപോലെ പച്ചയും വെള്ളയും കളറോട് കൂടിയത്, പിന്നെ കരിമ്പച്ച കളറ്, അങ്ങനെ പല കളറിലുള്ള തണ്ണിമത്തൻ ഇപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നടുവേ കട്ട് ചെയ്യാം. വേനൽക്കാലത്ത് അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിച്ചു വരികയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചൂട് കൂടാനാണ് സാധ്യത. വേനൽക്കാലത്ത് തണ്ണിമത്തനാണ് കേരളത്തിലെ താരം. ഇതിൽ 90%-ത്തിലധികം വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. വേനലൊക്കെ കൂടുമ്പം ദാഹം അകറ്റാനായിട്ട് തണ്ണിമത്തം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശാരീരിക ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ, ധാതുക്കൾ, പ്രോട്ടീൻ, ഫൈബർ എന്നിവയും ഇതിലുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പം മൂത്ത കുരുവാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കണം. അപ്പം ഞാനിനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ തണ്ണിമത്തനിവിടെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം. അപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും തണ്ണിമത്തനൊക്കെ വാങ്ങി ഇതേപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക. ഇനി ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ നാരങ്ങയാണെങ്കിൽ അരമുറി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ നാരങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് മൊത്തം എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾറെഡി ഇതിന് നല്ല മധുരമുള്ളതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെയൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ. ഇതിപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ആ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട് ആ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത ശേഷം ഇതേപോലെ ഇങ്ങനെ പഞ്ചസാരയിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കി കൊടുത്താൽ മതിയേ. ഇതുപോലെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ 2 ഗ്ലാസ് ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പ് വേണമെന്ന് ഉള്ളവർ ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവേ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിത്യവും കഴിക്കാവുന്ന ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് തണ്ണിമത്തൻ. ദാഹവും അകറ്റാം, വിശപ്പും മാറ്റാം. അപ്പം വേനൽക്കാലത്താണ് ആളുകൾ കൂടുതലായിട്ട് തണ്ണിമത്തനെ ആശ്രയിക്കാറുള്ളത്. എന്നാൽ ഏത് കാലത്തും തണ്ണിമത്തൻ ആരോഗ്യത്തിന് നല്ലതാണ്. രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഉൾപ്പെടെയുള്ള പല ജീവിതശൈലീ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തണ്ണിമത്തൻ ദിവസേന കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും.
അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇതേപോലെ ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടെ നിങ്ങളെ കാത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇനി തൊട്ടടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.